വീഡിയോ ക്ലാസുകൾ യൂട്യൂബിൽ ലഭിക്കാനായി മാജിക് ബുക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എക്സാമിനൊക്കെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൗണ്ടിംഗ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതായത് ഇതുപോലുള്ള ഫിഗേഴ്സ് തന്നിട്ട് ഇതിൽ എത്ര ട്രയാംഗിൾസ് ഉണ്ട്, സ്ക്വയർ ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അന്നേരം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കാണത്തുള്ളൂ, നാലോ അഞ്ചോ സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ കണ്ടെത്തണം. ആ രീതിയിലുള്ള ഷോർട്ട് കട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മാത്സ് റീസണിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സിനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിലേക്ക് പോവുക ചാനലില്. ഇനി ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ മാജിക് ബുക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, മാജിക് ബുക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി എന്ന് തന്നെ സെർച്ച് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് ഫസ്റ്റ് ഫിഗറിലേക്ക് വരാം. സ്ക്വയർ, ഈ സ്ക്വയറിന് നാല് ഈക്വൽ പാർട്സ് ആക്കി ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നാല് ട്രയാംഗിൾസ് നമുക്ക് കാണാൻ പറ്റും, നാലും ഈക്വൽ ആണ്. ഓക്കെ, അന്നേരം ഇങ്ങനെ വരുന്ന കേസിൽ എത്ര ട്രയാംഗിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ അത് കൗണ്ട് ചെയ്ത് നോക്കും. പക്ഷെ കൗണ്ട് ചെയ്ത് നോക്കാതെ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ ട്രയാംഗിൾ 1, 2, 3, 4 എന്ന് നമ്മൾ നമ്പർ ചെയ്യുക. നമ്പർ ചെയ്തതിന് ശേഷം ആ നമ്പറിന് ഇൻറ്റു 2 ചെയ്യുക. അപ്പൊ 4 ട്രയാംഗിൾസ് ആയി, 4 × 2 = 8, മൊത്തം 8 ട്രയാംഗിൾ കിട്ടും. നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, പിന്നെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടും, 5, 6, 7, 8. പക്ഷെ വലിയ ഫിഗേഴ്സ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഈ മെത്തേഡ്, ഈ ഷോർട്ട് കട്ട് ട്രിക്ക് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഫിഗറിലേക്ക് വരാം. ഇവിടെ 8 പാർട്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. 8 പാർട്സ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും? 8 × 2. 8 × 2 = 16. അങ്ങനെ മൊത്തം 16 ട്രയാംഗിൾസ് ഉണ്ട്. ഇത് കൗണ്ട് ചെയ്ത് നോക്കിയാലും അത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഫിഗറിലേക്ക് വരാം. മൂന്നാമത്തെ ഫിഗറിൽ രണ്ട് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അപ്പോ ഈ രണ്ട് സ്ക്വയേഴ്സിനെയും 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ് മറ്റൊരു സ്ക്വയർ വന്നേക്കുന്നത്. അതായത് ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. ആദ്യം പുറത്ത് സ്ക്വയർ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. 8 നമ്മൾ നമ്പർ ചെയ്തു, അതിന് × 2 ചെയ്യുക. 8 × 2 = 16. ഇനി അകത്ത് സ്ക്വയർ എത്ര ഡിവൈഡ് ചെയ്തേക്കെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. അതും 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അതും × 2 ചെയ്യുക. 16. ഇനി നമുക്ക് ഈ കിട്ടിയ 16 ഈ രണ്ട് വാല്യൂസും ആഡ് ചെയ്യുക, അപ്പോ 32 എന്ന് കിട്ടും. അപ്പൊ മൊത്തം സ്ക്വയർ എന്ന് മൊത്തം ട്രയാംഗിൾ എന്ന് പറഞ്ഞാല് 32 ആണ് തേർഡ് ഫിഗറിൽ. അന്നേരം ഈ ഒരു ട്രിക്ക് മാത്രം ഓർത്തിരുന്നാൽ മതി, ട്രയാംഗിളിന്റെ എണ്ണം എടുക്കുക, × 2 ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഒരു ഫിഗർ സ്ക്വയർ ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിലെ റോയും കോളവും, റോയിലും കോളത്തിലുള്ള സ്ക്വയറുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് തുല്യമാണ്. ഇവിടെ 1, 2, 3, ഇവിടെയും 1, 2, 3. അന്നേരം അതെന്താണ്? മൊത്തത്തിലൊരു സ്ക്വയർ ആണ്. അതിൽ എത്ര സ്ക്വയർ ഉണ്ട്, ഈ ഫിഗറിൽ മൊത്തം എത്ര സ്ക്വയർ ഉണ്ട് എന്നാ കണ്ടെത്തേണ്ടത്. അന്നേരം അത് എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, റോയും കോളവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എഴുതുക 1, 2, 3. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ആഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരമായിരിക്കും ഇത് മൊത്തത്തിലുള്ള സ്ക്വയർ. ഓക്കെ, ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെയും നമുക്ക് സ്ക്വയർ എടുക്കാം. ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ ആണ്, അങ്ങനെ പോകും. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ നമുക്ക് 1 + 4 = 5, 5 + 9 = 14. മൊത്തം 14 സ്ക്വയർ കാണും ഈ ഒരു ഫിഗറിൽ. അടുത്ത ഫിഗറിലേക്ക് വരാം. ഇവിടെ റോയും കോളവും എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ആണ്. അപ്പോ റോയും കോളവും ഡിഫറന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം കോളം എടുത്ത് എഴുതുക, റോ എടുത്ത് എഴുതുക, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം എഴുതുക.
ഇവിടെ നാല് റോ ആണുള്ളത് ഓക്കെ നാല് റോ ഉണ്ട് മൂന്ന് കോളം ഉണ്ട് ഓക്കെ അന്നേരം നമ്മൾ എഴുതുക 4 × 3 = 12 ആദ്യം അങ്ങനെ എഴുതുക അതിനുശേഷം ഈ ഓരോ വാല്യൂസും ഒന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക 4 ഒന്ന് കുറച്ചാൽ 3 എന്ന് കിട്ടും 3 ഇൻടു 3 ഒന്ന് കുറച്ചാൽ 2 എന്ന് കിട്ടും ഈക്വൽ ടു 3 ഇൻടു 2 6 അടുത്തത് 3 ഒന്ന് കുറച്ചാൽ 2 എന്ന് കിട്ടും ഇൻടു 2 ഒന്ന് കുറച്ചാൽ 1 എന്ന് കിട്ടും 2 ഇനി 2 ഒന്ന് കുറച്ചാൽ 1 എന്ന് കിട്ടും 1 ഒന്ന് മൈനസ് ചെയ്താൽ 0 എന്ന് കിട്ടും 0 എന്ന് കിട്ടും ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക 12 + 6 = 18 18 + 2 = 20 ഓക്കെ അങ്ങനെ 20 സ്ക്വയേഴ്സ് ആണ് ഈ ഒരു ഫിഗറിൽ മൊത്തം ഉള്ളത്